ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമുക്കിന്ന് ഭരതനാട്യത്തിൻ്റെ ഏറ്റവും ചെറിയ ഫ്രില്ല് എങ്ങനെ ഏറ്റവും ഈസി ആയിട്ട് തയ്ച്ചെടുക്കാമെന്ന് നോക്കാം. ചെറിയൊരു മോഡലാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഈ ഒരളവിൽ നിന്ന് നിങ്ങളുടെ കുട്ടികളുടെ സൈസിനനുസരിച്ച് വലുതാക്കി കൊണ്ടുവരാം. എത്രയാണോ അവർക്ക് നീളം കൂടുതൽ എടുക്കേണ്ടത്, എത്രയാണോ അവർക്ക് വിഡ്ത്ത് വീതി കൂടുതൽ എടുക്കേണ്ടത്, അതെല്ലാം ഞാൻ ഈ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും അത് കണ്ടു കഴിഞ്ഞാൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇത് ഏറ്റവും ചെറിയൊരു ഫ്രില്ലാണ് ഞാനിവിടെ തയ്ച്ചെടുത്തിട്ടുള്ളത്. ഇതിലും ചെറിയൊരു ഫ്രില്ലൊന്നും നമ്മൾ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇതന്നെ വളരെ ചെറിയൊരു പീസാണ്. നിങ്ങളിനി ഇതേ അളവിലാണ് ചെയ്തെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ 1 ഇഞ്ച് ലെങ്ത്ത് കൂടുതലായിട്ട് എടുക്കുക. വിഡ്ത്തും ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടും പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടും വളരെ ചെറിയ കുറച്ച് ഫ്രില്ലുകളെ ഞാനിതിൽ എടുത്തിട്ടുള്ളൂ. ഫ്രില്ലുകളിൽ നിന്ന് ഇത്രയായാലും പ്രശ്നമൊന്നുമില്ല. എന്നാലും നിങ്ങൾ ലെങ്ത്തൊക്കെ എടുക്കുമ്പോൾ 1 ഇഞ്ചും കൂടെ കൂടുതലെടുത്താൽ ഈ ഒരു സ്പേസ് കണ്ടോ, നമുക്കൊന്നും കൂടെ കൂടുതലായിട്ട് കിട്ടും. പിന്നെ ഞാനൊരു ജോർജറ്റിൻ്റെ സാരിയാണ് ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. നല്ല അസൽ പട്ട് സാരിയിലാണ് ഇത് ചെയ്യാനായിട്ട് പറ്റുന്നത്. അതുകൊണ്ട് നിങ്ങൾ പട്ട് സാരിയിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എന്നാൽ മാത്രമേ കുട്ടികൾക്ക് നല്ല ഭംഗിയിൽ ഇത് പറ്റൂ, ചെയ്യാനായിട്ട് ഭരതനാട്യം ചെയ്യാനായിട്ട് പറ്റൂ. എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ഈസി ആയിട്ട് നിങ്ങൾക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 28 ഇഞ്ചിലെ ഒരു പീസാണ്. ഇതേ കണ്ടല്ലോ, 28 ഇഞ്ചിലെ ഒരു പീസാണ്. ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പീസാണ് കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, നമ്മൾ എത്ര ഇഞ്ച് നീളത്തിലാണോ ഈ പീസ് എടുത്തിട്ടുള്ളത് അതേ അളവിൽ വേണം നമ്മൾ ഇങ്ങനെ ഒരു പട്ട് എടുക്കാനായിട്ട്. ഇതേ കണ്ടല്ലോ, നമ്മൾ എത്രയാണോ ഇത് ഈ ഒരു പീസ് എടുത്തിട്ടുള്ളത് ഇതിങ്ങനെ ചുറ്റിലും വരണം. ഇതേ കണ്ടല്ലോ, ഇത്രയും വേണം ഈ ഒരു പട്ട്. ഇനി ഈ ഒരു പീസിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് വീണ്ടും ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്യുക. ഇതിങ്ങനെ മുഴുവനായിട്ട് ചെയ്യുക. ഈ താഴെ ഭാഗം മാത്രം ചെയ്താൽ മതി. ഇങ്ങനെ മടക്കിയിട്ട് വീണ്ടും മടക്കിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക, മുഴുവനായിട്ട് ചെയ്യുക. ഇത് ഈ ഒരു ഭാഗം നമ്മൾ മടക്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? ഇതാ മടക്കി, ഇങ്ങനെ മുഴുവനായിട്ട് ഈ ഒരു ഭാഗം നമ്മൾ മടക്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇതേ കണ്ടല്ലോ, ഇങ്ങനെ മുഴുവനായിട്ട് ഈ ഒരു ഭാഗം മാത്രം നമ്മൾ മടക്കി തയ്ച്ചു കൊടുക്കുക കേട്ടോ. ഈ ഒരു ഭാഗം മാത്രം മടക്കി തയ്ച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ പട്ട് എടുക്കണം. ഈ പട്ട് കറക്റ്റായിട്ട് നമ്മൾ മടക്കി തയ്ച്ചു കൊടുത്ത ഈ ഭാഗത്ത് ഇങ്ങനെ അറ്റാച്ച് ചെയ്യണം. എന്നിട്ട് ഇതിലേ ഒരു സ്റ്റിച്ച് കൊടുക്കണം. ഈ ഭാഗം, നമ്മുടെ ഈ ഒരു ഭാഗം ഇതേ കണ്ടല്ലോ, ഈ ഒരു ഭാഗം ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് ഇതിലേ ഒരു സ്റ്റിച്ച് ചെയ്യുക. ഇതിങ്ങനെ മുഴുവനായിട്ട് ചെയ്തു വരിക കേട്ടോ, മുഴുവനായിട്ട് ചെയ്തു വരിക. അപ്പം അത് നമ്മൾ പട്ട് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടല്ലോ, മുഴുവനായിട്ട് പട്ട് പിടിപ്പിച്ച് കൊടുക്കണം ഈ ഒരു ഭാഗത്ത്. ഇനി ഈ രണ്ട് സൈഡും ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കുക. അതെങ്ങനെ,
ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം ഇങ്ങനെ ഉള്ളിലോട്ട് മടക്കി തയ്ച്ചു കൊടുക്കുക. ഈ ഭാഗവും ഈ ഭാഗം ഉണ്ടല്ലോ, ഇതിങ്ങനെ ഉള്ളിലോട്ടൊന്ന് മടക്കി ഇതിലൂടൊരു സ്റ്റിച്ച് കൊടുക്കുക. ഇതേ കണ്ടോ, നമ്മൾ മടക്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് ഭാഗവും. ഈ രണ്ട് ഭാഗവും നമ്മൾ മടക്കി തയ്ച്ചു കൊടുത്തു കഴിഞ്ഞു. ദേ കണ്ടല്ലോ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ രണ്ട് ഭാഗവും ഒരുമിച്ച് പിടിക്കാതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ ഒന്ന് എടുത്ത ശേഷം ഇവിടെ നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ സെൻറ്റർ. ഈ സെൻറ്റർ പോയിൻ്റ് ഇങ്ങനെ നേരെ വെച്ച ശേഷം ഈ തുണി ഒന്ന് മെല്ലെ താഴ്ത്തി വെക്കുക കേട്ടോ. ഇതൊരു ലെയറ്, ഇത് അടുത്ത ലെയർ, ഇത് താഴെയുള്ള പീസാണ്, ഇത് മുകളിലുള്ള പീസാണ്. ഈ പീസൊന്ന് ഇങ്ങനെ വെച്ചു കൊടുക്കുക. ഇതേ കണ്ടല്ലോ, ഇനിയിങ്ങനെ കറക്റ്റായിട്ട് വെച്ച ശേഷം ഇത് നമ്മൾ അടയാളപ്പെടുത്തി. ഇനി നെക്സ്റ്റ് 2 ഇഞ്ചിൽ, ഈ ഒരു തുണിയിൽ നമുക്ക് 2 ഇഞ്ച് കിട്ടണം, ഈ ഒരു തുണിയിലും 2 ഇഞ്ച് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ എടുക്കുന്നത്. വീണ്ടും 4 ഇഞ്ചിൽ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുക കേട്ടോ. ഈ തുണിയിൽ നമുക്ക് 4 വേണം, ഈ തുണിയിൽ നമുക്ക് 4 വേണം. അതിന് ശേഷം നമുക്കിങ്ങനെ 6 ഇഞ്ചിൽ അടയാളപ്പെടുത്തണം. ശേഷം 8 ഇഞ്ചിൽ, ഫസ്റ്റ് ഇവിടെ 2 ഇഞ്ചിൽ ചെയ്തു, 4 ഇഞ്ചിൽ ചെയ്തു, 6, 8, ഇനി 10. താഴെയുള്ള പീസും വേണം കണ്ടല്ലോ, മുകളിലുള്ള പീസിലും ഒരേ അളവിൽ വേണം വരാനായിട്ട്. പന്ത്രണ്ട്, 14, 16, 18, 20, 22, 24, 26, 24, 26. ഈ രണ്ട് പീസിലും നമ്മൾ കറക്റ്റായിട്ട് ഫുള്ളായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇതാണ് നമ്മുടെ സെൻറ്റർ പോയിൻ്റ്. നമ്മൾ ആദ്യം അടയാളപ്പെടുത്തിയ 2 ഇഞ്ചാണിത്. ഇതിങ്ങോട്ടേക്ക് കറക്റ്റ് ായിട്ട് വെച്ച് ഇവിടെ നമ്മൾ നന്നായി അയൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് നമ്മൾ വെച്ചൊരു ഇതാണിത്, ഇവിടെ 2 ഇഞ്ച്, അത് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ചേർത്ത് വെക്കാം കണ്ടല്ലോ, ഇങ്ങനെ വെച്ചു കൊടുക്കാം. നെക്സ്റ്റ് ഈ ഒരു പീസും നമുക്കിങ്ങനെ വെക്കാം. ഇതേ കണ്ടല്ലോ, കറക്റ്റായിട്ട് 1, 2, 3 ഇവിടെയും 1, 2, 3 ഇങ്ങനെ എല്ലാ പീസും നമ്മൾ വെച്ചു കൊടുക്കുക. നന്നായി അയൺ ചെയ്യുക കേട്ടോ, നന്നായി അയൺ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നന്നായി അയൺ ചെയ്ത് ഓരോ പീസുകളും, നെക്സ്റ്റ് പീസ് കണ്ടല്ലോ, ഇങ്ങനെ ഇങ്ങനെ എല്ലാ പീസുകളും നമ്മൾ വെച്ചു കൊടുക്കുക. നമ്മൾ നന്നായി അയൺ ചെയ്യണം. ദേ കണ്ടല്ലോ, ഇതാണ് ഈ ഒരു പീസിൻ്റെ സെൻറ്റർ പീസ്. അതിന് ശേഷം ഇങ്ങനെ വെച്ചു കൊടുക്കുക,
കണ്ടല്ലോ. ഇങ്ങനെ ഓരോരോ പീസുകളും ഇതൊരു പഴയ പീസാണ് കേട്ടോ, കീറിപ്പോയതാണ്. ഇതേ കണ്ടല്ലോ, ഇങ്ങനെ ഓരോ പീസുകളും വെച്ച ശേഷം നന്നായി അയൺ ചെയ്തെടുക്കുക കേട്ടോ. അയൺ ചെയ്താൽ ഇതിവിടെ പതിഞ്ഞിരിക്കും. നന്നായി അയൺ ചെയ്തെടുക്കുക. ഇതേ നമ്മൾ ഈ പീസ് നന്നാക്കി അയൺ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഓരോ മടക്കുകളും നമ്മൾ 2 ഇഞ്ചിൽ ഇവിടെ അടയാളപ്പെടുത്തിയല്ലോ. ഈ ഒരു ഭാഗം വേണം നമുക്ക് ഇങ്ങനെ മടക്കാനായിട്ട്. ഇതേ കണ്ടല്ലോ, വീണ്ടും നെക്സ്റ്റ് പീസ് ഈ ഒരു ഞെറിവിൻ്റെ തൊട്ട് മുകളിലായിട്ട് വെക്കുക കേട്ടോ. ഈ ഒരു പട്ട് കണ്ടല്ലോ, ഈ ഒരു പട്ടിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുക. ഈ താഴെ ഭാഗമൊക്കെ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. അതിനുശേഷം നെക്സ്റ്റ് പീസും അങ്ങനെ വെച്ചു കൊടുക്കുക. ഇതേ കണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ വേണം വരാനായിട്ട്. വളരെ ചെറിയൊരു പീസിലാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ ഞെറിവുകൾ വലുത്, നിങ്ങൾക്ക് വലിയ പീസാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഞെറിവുകൾ കൂട്ടിക്കൊടുക്കണം, തുണി കൂടുതൽ എടുക്കണം. ഇതേ കണ്ടല്ലോ, ഇങ്ങനെ വേണം ഇത് വരാനായിട്ട്. ഓരോ ഞെറിവുകളും നമ്മളിവിടെ കാണണം കേട്ടോ. ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കണം, ഇവിടെയും ഒരു സ്റ്റിച്ച് കൊടുക്കണം. ഇനി അതുപോലെ നമ്മുടെ സെൻറ്റർ പോയിൻ്റിന് ശേഷം ദേ ഈ ഒരു പീസ് ഉണ്ടല്ലോ, ഈ ഒരു പീസും ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. കണ്ടല്ലോ, ഇങ്ങനെ വെച്ച് കാണുന്നുണ്ടോ, കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. അത് നമ്മൾ അയൺ ചെയ്ത് സ്റ്റിച്ച് ചെയ്താൽ മാത്രമേ അത് അവിടെ അങ്ങനെ നിൽക്കൂ. ഇങ്ങനെ ഓരോ പീസും വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യുക, ഇവിടെ സ്റ്റിച്ച് ചെയ്യുക. ഇത് മുഴുവനായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക കേട്ടോ. ഓരോന്നിന് തൊട്ട് മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്ത് നമ്മൾ മുഴുവനായിട്ട് ചെയ്തെടുക്കണം. ഞാൻ ഇതിൻ്റെ ലെങ്ത്ത് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഇതിൻ്റെ ലെങ്ത്ത് 4 ഇഞ്ചാണ് കേട്ടോ. ഇതിൽ 2 ഇഞ്ചാണ് ഈ ഒരു പീസ് വരുന്നത്, ബാക്കി 2 പീസ് 2 ഇഞ്ച് വരുന്നത് ഈ ഒരു പട്ടാണ്. ആദ്യത്തെ 2 ഇഞ്ച് വരുന്നത് ഈ ഒരു പീസാണ്, നെക്സ്റ്റ് 2 ഇഞ്ച് വരുന്നത് ഈ പട്ടാണ്. ഈ പട്ട് നിർബന്ധമായിട്ട് നമുക്ക് വേണം. പിന്നെ നിങ്ങൾക്ക് എത്ര നീളത്തിൽ വേണമെങ്കിലും ഇതെടുക്കാം കേട്ടോ. ഇത് ഏകദേശം വലിയൊരു പീസാണ്, വലിയൊരു ഫ്രില്ലാണ്. അപ്പം അതുകൊണ്ട് തന്നെ കണ്ടോ 7.5 ഇഞ്ച് നീളം ഉണ്ട്, ഇത് ലെങ്ത്ത് 7.5 ഇഞ്ചാണ്. ഇതിൻ്റെ പട്ട് വന്നിട്ടുള്ളത് 4 ഇഞ്ചാണ്. 3-ഓ 4-ഓ ഒക്കെ ഇഞ്ച് നിർബന്ധമായിട്ടും പട്ട് വേണം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് വളരെ ചെറിയൊരു പീസാണ് കണ്ടോ, വളരെ ചെറിയൊരു പട്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്, 2 ഇഞ്ചാണ്. നിങ്ങളെടുക്കുമ്പോൾ ഒരു 3 ഇഞ്ചെങ്കിലും എടുക്കുക കേട്ടോ. 4 ഇഞ്ച് പട്ടാണ് ഇതിന് എടുത്തിട്ടുള്ളത്, ബാക്കി 3.5 ഇഞ്ച് ഭാഗത്താണ് ഇതിൻ്റെ ഈ പീസ് വന്നിട്ടുള്ളത്. ഇതൊരു വലിയ ഞെറിവാണ്. കണ്ടല്ലോ, ഒരു എൽ പി വിഭാഗത്തിനൊക്കെ
ആണെങ്കിൽ ഒരു 5 ഇഞ്ച് ലെങ്ത് മതി. പിന്നെ യു പി വിഭാഗത്തിനാണെങ്കിൽ 6 ഇഞ്ച് ലെങ്ത്തിലെടുത്താൽ മതി. ഹൈസ്കൂൾ വിഭാഗത്തിന് അതിൽ കൂടുതലൊക്കെ 7.5 8 ഇഞ്ച് അത്രയൊക്കെ നീളം മതി. അതിൽ കൂടുതലൊരു വലിയ ഫ്രില്ലൊന്നും വേണ്ട, അത് നമ്മൾ ഉപയോഗിക്കുന്ന ചെറിയൊരു ഫ്രില്ലാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് വളരെ ചെറിയൊരു പീസാണ്, കണ്ടല്ലോ. ഇത് വളരെ ചെറിയൊരു ഫ്രില്ലായിപ്പോവും. ഇത് ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് തയ്ക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ വളരെ ചെറിയത് എടുക്കുമ്പോഴും ഒരു 5 ഇഞ്ച് ലെങ്ത്തെങ്കിലും എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് അത്യാവശ്യം വലിയൊരു ഫ്രില്ലാണ് കേട്ടോ. ഇത് 38, 40, 36 ഇഞ്ച് സൈസിൻ്റെ കൂടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു ഫ്രില്ലാണ്. ഇനി ഇതിലും കുറച്ചാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ 1 ഇഞ്ച് കുറച്ചെടുക്കുക. യു പി വിഭാഗത്തിനൊക്കെ അത് മതി. പിന്നെ എൽ പി വിഭാഗത്തിനാണെങ്കിലും വീണ്ടും 1 ഇഞ്ച് കുറച്ചിട്ട് എടുക്കുക. ഇത്രയൊക്കെ മതി. ഇതിൽ വലിയ വ്യത്യാസങ്ങളൊന്നും വരുത്താനില്ല. ലെങ്ത്ത് കൂടുതലായിട്ട് എടുക്കുക. ലെങ്ത്ത് 36-35 ഇഞ്ച് വരെ ഇതുണ്ട്. എത്ര ചെറിയ കുട്ടികൾക്കാണെങ്കിലും നിങ്ങൾ എടുക്കുമ്പോൾ ഒരു 30 ഇഞ്ച് വീതി ആയിട്ട് എടുത്താൽ മതി കേട്ടോ. ഇത് കണ്ടോ, ഈ ഒരു വീതി ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം നമ്മളിങ്ങനെ ഞെറിവ് ഇങ്ങനെ പിടിക്കുന്നേ, ഈ ഒരു ഭാഗം നിങ്ങൾ എൽ പി യു പി വിഭാഗത്തിനൊക്കെ തയ്ച്ചെടുക്കുമ്പോഴും 30 ഇഞ്ച് എടുക്കുക. പിന്നെ ഹൈസ്കൂള്, ഹയർ സെക്കൻഡറി അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ, ആ ഒരു കുട്ടികൾക്ക് എടുക്കുമ്പോൾ 35 എടുത്താൽ മതി ഈ ഒരു വിഡ്ത്ത്. മനസ്സിലാവുന്നുണ്ടോ? അതിൽ കൂടുതലൊരു വലിയൊരു, ഇനി ഒരു 40 വരെയൊക്കെ പോയാൽ മതി കുട്ടികൾക്ക് എടുക്കുകയാണെങ്കിൽ. വലിയ ആളുകളൊക്കെ ഭരതനാട്യം ചെയ്യുകയാണെങ്കിൽ അതിൽ കൂടുതലൊന്നും വിഡ്ത്തിൻ്റെ ആവശ്യം ഇല്ല. കാരണം ഇത് നമ്മൾ ചെറിയൊരു ഫ്രില്ലായിട്ടാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലെങ്ത്തും വിഡ്ത്തും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇത് ഞെറിവ് പിടിച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതേ കണ്ടോ, നമ്മളെ ഫ്രില്ല് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ കൃത്യമായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുക. നമ്മൾ ഒരു ഭാഗം എങ്ങനെയാണോ ചെയ്തെടുത്തത് അതുപോലെ ചെയ്തെടുക്കുക ഈ ഒരു ഭാഗവും. അതിനുശേഷം ഇതിലെ ഒരു സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഇങ്ങനെ ലെവലായിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക. താഴെ ഭാഗത്തുകൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഇത് കൂടെ ദിക്കൂടെ സ്റ്റിച്ച് കൊടുക്കരുത്, ഇതിങ്ങനെ ഇങ്ങനെ നിന്നോട്ടെ. ഈ ആദ്യത്തെ 2 ലെയറുകൾ പിടിച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക. പിന്നെ അതേ നമ്മൾ അടിപൊളി വട്ടത്തിലുള്ള ഫ്രില്ല് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ എടുക്കുമ്പോൾ ഒന്നും കൂടെ വലിയ പീസ് എടുത്താൽ ഒന്നും കൂടെ വലിയ ഫ്രില്ലാവും. പട്ട് സാരിയിൽ ചെയ്തെടുക്കുക, അപ്പോൾ ഒന്നും കൂടെ നല്ല ഫിനിഷിങ്ങിൽ നിൽക്കും. ഇനി തുടക്കക്കാർക്കൊക്കെ ഒന്നും കൂടെ ഈസി ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്തെടുത്ത് വീണ്ടും ഇങ്ങനെ ചെയ്തെടുത്ത് ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക, ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. വീണ്ടും ഈ ഞെറിവെടുത്ത് ഈ ഞെറിവെടുത്ത് ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഇവിടെയും ഇവിടെയും ഒരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒട്ടും ടെൻഷൻ വരേണ്ട ആവശ്യമില്ല. കാരണം ഇത് ഇളകിപ്പോവില്ല, ലെയറുകളെ ഇളകിപ്പോവാതെ നിൽക്കാനായിട്ട് പറ്റും. വേറെ വീഡിയോസിൽ ഇത് ഞാൻ പിൻ ചെയ്ത് വെച്ച് ചെയ്ത് തയ്ച്ചെടുത്തതാണ്. അങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് ഈസി ആയിരിക്കും. പെട്ടെന്ന് അങ്ങ് തയ്ച്ചെടുക്കട്ടെ എന്നൊന്നും വിചാരിച്ചാൽ ഇത് ശരിയാവണമെന്നില്ല. നമ്മുടെ സമയവും പോവും, തുണിയും പോവും, നമുക്ക് സങ്കടവും വിഷമവും എല്ലാം ആവും. അതുകൊണ്ട് സാവധാനത്തിലിരുന്ന് പതുക്കെ തയ്ച്ചെടുക്കുകയാണെങ്കിൽ നമുക്കിത് ഈസിയായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റിയ ഒന്നാണ്. നല്ല ക്ഷമയോടുകൂടെ മാത്രമേ നമുക്കിത് പെട്ടെന്ന് ഫിനിഷിങ്ങിലെത്താൻ കഴിയൂ. പെട്ടെന്ന് തയ്ച്ചെടുക്കണം എന്നുള്ള മനസ്സോടുകൂടെ നമ്മൾ ധൃതി പിടിച്ച് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾ അറിയാലോ, അത് ഒത്തിരി
ഞെറിവുകളുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോ ഞെറിവുകളും എടുത്ത് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് അതുപോലെ ഈ ഭാഗത്തും എടുത്ത് കണ്ടല്ലോ, ഈ ഭാഗത്തും എടുത്ത് ഈ ഭാഗത്തും എടുത്ത് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഇത് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ ഇവിടെ ഇത് തുണി കൂടുതൽ വന്നപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു ഭാഗത്തെ പട്ട വയ്ക്കാനും ബുദ്ധിമുട്ട് വന്നപ്പോൾ വെട്ടിക്കളഞ്ഞതാണ്. വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇനി ഇതെന്താണെന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ആയിരുന്നാലും ഒരു കുഴപ്പമില്ല, നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ നല്ല ക്ഷമയോടു കൂടെ ഇരുന്ന് ചെയ്യുക, നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു പീസാണ് ഇത്. ഭരതനാട്യത്തിലെ ഏറ്റവും ചെറിയൊരു പീസാണ് ഈ വരുന്നത്. ഇതിങ്ങനെ ഇതിന് തൊട്ട് മുകളിൽ ഇത് തൊട്ട് മുകളിൽ ഇത് ഇങ്ങനെ 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 ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒന്നാണ് ഈ ഒരു ചെറിയ ഫ്രില്ല്. ഇനി നമുക്ക് എന്താ ഒരു 13-14 ഇഞ്ചിൽ നടുമടക്കിയിട്ടുള്ള ഒരു പീസ് എടുക്കുക കേട്ടോ. ഒരു കയറെടുക്കാനാണ്, കയറ് തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. അപ്പോൾ ഒരു 14 ഇഞ്ചിൽ എടുക്കണം. അതിന് ശേഷം അതിൻ്റെ എന്താ ഒരു 2.5 ഇഞ്ച് നീളത്തിൽ എടുത്താൽ മതി. കണ്ടല്ലോ, ഇങ്ങനെ ഒരു കയറെടുക്കുക കേട്ടോ. 2.5 ഇഞ്ച് നീളം, വീതി അതെ 13-14. ചെറിയ കുട്ടികളാണെങ്കിൽ, വലിയ കുട്ടികളാണെങ്കിൽ അവരുടെ ഹിപ്പ് റൗണ്ട് പിന്നെ മറഞ്ഞ് അവരുടെ ഹിപ്പ് റൗണ്ട് മുഴുവനായിട്ട് കെട്ടാൻ പറ്റത്തക്ക വിധത്തിൽ വേണം നിങ്ങൾ കയറ് എടുക്കാനായിട്ട്. അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഇതേ കണ്ടല്ലോ, ഇത് രണ്ടും ഒരുമിച്ച് ചേർത്ത് വെച്ച ശേഷം ഇതിൻ്റെ സെൻറ്റർ ഒന്ന് പിടിക്കുക. ഇതാണ് ഇതിൻ്റെ സെൻറ്റർ. അതിന് ശേഷം ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇത് കണ്ടല്ലോ, ഇങ്ങനെ വെച്ച ശേഷം 1/2 ഇഞ്ചിലൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക, എന്നിട്ട് ഉള്ളിലോട്ടൊന്ന് മടക്കി കൊടുത്ത ശേഷം ഇത് ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്യുക. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഉള്ളിലോട്ട് മടക്കി, വീണ്ടും ഉള്ളിലോട്ട് മടക്കി, ഇങ്ങനെ മടക്കിയിട്ട് ഫുള്ളായിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ ഈ ഭാഗവും ചെയ്യാം. കയറ് വയ്ക്കാൻ എങ്ങനെയാ അറിയില്ലേ, ഞാൻ പഴയ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ മടക്കിയിട്ട് വീണ്ടും ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ പട്ട വെച്ച് കയറ് വെച്ചു, ഇതേ കണ്ടല്ലോ. ഇതാണ് ഭരതനാട്യം ഡ്രസ്സിൻ്റെ ചെറിയൊരു ഫ്രില്ല് എന്ന് പറയുന്നത്. ഇതാണ് ചെറിയൊരു കയറാണ് ഞാൻ വെച്ചു കൊടുത്തിട്ടുള്ളത്. ചെറിയൊരു ഫ്രില്ല് തയ്ച്ചെടുത്ത കാരണം കൊണ്ട് തന്നെ നിങ്ങൾ തയ്ച്ചെടുക്കുമ്പോൾ നിങ്ങളുടെ കുട്ടികളുടെ ഹിപ്പ് റൗണ്ട് കവർ ചെയ്യുന്ന രീതിയിൽ വേണം, ഇതേ കണ്ടല്ലോ, ഈ ഒരു കയറ് തയ്ച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇങ്ങനെ ഒരു ചതുര പീസ് എടുക്കുക കേട്ടോ. ഒരു 4-5 ഇഞ്ച് ലെങ്ത് എടുക്കുക, അതുപോലെ തന്നെ 4-5 ഇഞ്ച് വിഡ്ത് എടുക്കുക. അതിനുശേഷം ഒരു 4 ഇഞ്ച് എടുത്താൽ മതി. 4 ഇഞ്ച് ലെങ്ത്തും 4 ഇഞ്ച് വിഡ്ത്തുള്ള ഇതുപോലുള്ള ഒരു പീസ് എടുത്ത ശേഷം ഇങ്ങനെ മടക്കിയിട്ട് നമ്മൾ ഇങ്ങനെ മടക്കുക. മനസ്സിലായോ? നമ്മൾ ഇങ്ങനെ ഒരു പീസ് എടുത്തിട്ട് ഇങ്ങനെ മടക്കാം, അതിന് ശേഷം ഇങ്ങനെ മടക്കാം. ഇനി നമുക്കിത് ഇതിലൂടെ ഒന്ന് ചെറുതായി ഒന്ന് വെട്ടിക്കൊടുത്താൽ മതി.
ഇനി ഇവിടെ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്ത ശേഷം ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്ത ശേഷം നമുക്ക് ഇവിടെ വെച്ച് ഇങ്ങനെ തയ്ച്ചു കൊടുക്കാം. ഇങ്ങനെ തയ്ച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മളെ ഭരതനാട്യത്തിൻ്റെ ഫ്രില്ല്, ചെറിയ ഫ്രില്ല്. നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ഒരളവുണ്ടെങ്കിൽ ആ ഒരളവ് മതി ഇത് മുഴുവൻ ചെയ്തെടുക്കാനായിട്ട്. അത്രയും സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒന്നാണ് ഇത്. അപ്പോൾ താങ്ക് യു.